എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു പ്ലേറ്റഡ് കുർത്തയാണ് തയ്ക്കാൻ പോകുന്നത്. അപ്പം ഞാൻ നൈറ്റിയുടെ മെറ്റീരിയൽ എടുത്തിരിക്കുന്ന നൈറ്റിയുടെ ബിറ്റ് തുണി, 3 മീറ്ററുള്ള ബിറ്റ് തുണിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് പ്ലേറ്റഡ് കുർത്ത തയ്ച്ചെടുക്കാം. ഞാൻ ആദ്യത്തെ 4 മടക്കിയിടുന്നുണ്ട്, 4 ലെയറായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. ഫോൾഡ് ചെയ്യുന്ന എൻഡിൽ നിന്ന് ഞാൻ ഏറ്റവും ആദ്യം തന്നെ മുകളിൽ ഒരു 1/2 മാർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ള 1/2. ഇനി നമുക്ക് ഷോൾഡർ എത്രയെന്ന് അടയാളപ്പെടുത്താം. ഷോൾഡർ 7 ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, 14 വരുന്നത്. ഷോൾഡറിൻ്റെ സ്ലോപ്പ് ഞാൻ 1/2 മാർക്ക് ചെയ്യുന്നുണ്ട്. കഴുത്തിൻ്റെ അകലം ഞാൻ മാർക്ക് ചെയ്യുന്നത് 3.5 3.5 വേണ്ടത്. അപ്പോൾ ഞാൻ ക്രോസ് പീസ് യൂസ് ചെയ്യണേനെ 3.5 മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഷോൾഡറിൻ്റെ സ്ലോപ്പ് ഞാനൊന്ന് ചരിച്ച് വരച്ചിട്ടുണ്ട്. ഇനി ഞാൻ കഴുത്തിൻ്റെ ഫ്രണ്ടിലെ കഴുത്തിൻ്റെ ഇറക്കമാണ് മാർക്ക് ചെയ്യുന്നത്. 5 ഫ്രണ്ട് നെക്ക് ഇറക്കം വേണ്ടത്. അപ്പോൾ ഞാനൊരു 4.75 മാർക്ക് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ് 4 കുറച്ച് മാർക്ക് ചെയ്യണേന്നൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ക്രോസ് പീസ് വെച്ച് തയ്ക്കുമ്പം അത് മടക്കി തയ്ക്കുമ്പോൾ ഒരു എക്സ്ട്രാ ഒരു 4 നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഞാനൊരു 5 ഇറക്കത്തിൽ വരച്ചിട്ട് അതൊന്ന് കർവ് ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ പുറകിലേക്ക് വരുന്ന നെക്കിൻ്റെ ഇറക്കവും ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. 4 വേണ്ടത്. അപ്പോൾ ഞാൻ 3.75 മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതിന് മുന്നും പറഞ്ഞിട്ടുണ്ട്, ക്യാൻവാസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ തയ്ക്കുന്നതെങ്കിൽ ഒട്ടും തന്നെ കുറയ്ക്കേണ്ട, കറക്റ്റ് അതേ അളവുകൾ തന്നെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. നമ്മൾ ക്രോസ് പീസ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇതേപോലെ കട്ട് പീസ് യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പം എപ്പോഴും 4 കുറച്ചിട്ട് വേണം മാർക്ക് ചെയ്യാൻ. ഇനി ആം ഹോള് മാർക്ക് ചെയ്യാം. ആം ഹോള് സ്ലോപ്പിൻ്റെ അവിടെ നിന്ന് 1/2 താഴേക്കാണ് ആം ഹോള് കൊടുത്തിരിക്കുന്നത്. ഈ പോയിൻ്റ് യോജിപ്പിച്ചിട്ട് ഒരു എൽ ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിന് ശേഷം നമുക്ക് ചെസ്റ്റിൻ്റെ അളവ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് റൗണ്ട് വരുന്നത് 36 അപ്പോൾ 36 4 ഡിവൈഡ് ചെയ്യുക, അപ്പോൾ 9 കിട്ടും. 9 ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 1/2 ഞാൻ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആം ഹോളിൻ്റെ കർവ് സ്കെയിൽ യൂസ് ചെയ്തിട്ട് ആം ഹോൾ കർവും വരയ്ക്കുന്നുണ്ട്. ഈ കർവ് സ്കെയിൽ ഇല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ ഫ്രീ ഹാൻഡായിട്ട് വരച്ചാലും കുഴപ്പമൊന്നുമില്ല, കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇനി ഇതിന് ശേഷം ഇതിൻ്റെ മിഡ് പോയിൻറ്റിൽ നിന്ന് ഒരു 1/2 ഉള്ളിലേക്ക്, അതായത് ആം ഹോള് വരച്ചതിൻ്റെ മിഡ് പോയിൻറ്റിൽ നിന്ന് 1/2 ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുന്നു. അവിടെയും കുറച്ചൊന്ന് കുഴിച്ചിട്ട് ഒരു റൗണ്ട് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഫ്രണ്ടിലേക്ക് വരേണ്ട ആം ഹോളാണ്. ഇനി അടുത്തതായി നമുക്ക് അരയുടെ ഭാഗം, എത്ര ഇഞ്ച് താഴെയാണോ അരഭാഗം വരുന്നത് മാർക്ക് ചെയ്യാം. അപ്പോൾ ഏറ്റവും മുകളിൽ നിന്ന് ഞാൻ ആ ഷോൾഡർ ജോയിൻ തയ്യൽ തുമ്പിന് ശേഷമാണ് ഞാൻ ഒരു 14 താഴോട്ടേക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ 14 താഴേക്ക് മാർക്ക് ചെയ്ത പോയിൻ്റ് ഞാൻ നീട്ടി അങ്ങ് വരയ്ക്കുന്നുണ്ട്. ഇനി ഇവിടുത്തെ റൗണ്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ ഭാഗത്തെ റൗണ്ട് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ താഴേക്കുള്ള ക്ലോത്ത് നമ്മൾ മുറിച്ച് കളയുന്നില്ല, ഷേപ്പ് മാർക്ക് ചെയ്തെടുക്കുന്നില്ല. കാരണം ഇതൊരു പ്ലീറ്റഡ് കുർത്തയായിട്ട് തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ സൈഡിലാണ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. അരവണ്ണം വന്നത് 34 അപ്പോൾ 34 4 ഡിവൈഡ് ചെയ്യുമ്പം 8.5 കിട്ടും. 8.5 1/2 തയ്യൽ തുമ്പും ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ടേൻ്റെ ലൈനാണ് ഞാനിപ്പോൾ വരച്ച് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതേ രീതിയിൽ ഇതൊന്ന് കട്ട് ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് ടോട്ടൽ ലെങ്ത്തും കൂടി ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ടേപ്പ് പിടിച്ചിട്ട് ഏറ്റവും താഴേക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ ലെങ്ത്ത് മാർക്ക് ചെയ്യുമ്പോൾ മുകളിലെ തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. താഴേക്ക് 44 ഇറക്കമാണ് ഇന്ന് എടുക്കുന്നത്. അല്പം ഞാൻ താഴെ മടക്കി തയ്ക്കാൻ കൂടി 1 കൂടി 45 മാർക്ക് ചെയ്യുന്നുണ്ട്. ആ നീളം അങ്ങ് ഞാൻ നീട്ടി വരയ്ക്കുന്നുണ്ട്. ഏറ്റവും താഴേക്ക് വരുന്ന ഭാഗം ഒട്ടും തന്നെ കട്ട് ചെയ്ത് കളയുന്നില്ല, ഫുള്ളായിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നൈറ്റി തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ബിറ്റ് തുണി വാങ്ങിക്കുമ്പം 3 നീളമുണ്ടാകും, പക്ഷെ വീതി കുറവായിരിക്കും. അപ്പം നമ്മൾ താഴേക്ക് വരുന്ന വീതി ഒട്ടും തന്നെ കട്ട് ചെയ്ത് കളയുന്നില്ല, ഫുൾ വീതി നമ്മൾ എടുത്തിട്ടാണ്, എന്നാലാണ് നമുക്ക് ആവശ്യത്തിനുള്ള പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി ഞാൻ ഈ അരഭാഗത്ത് 8.5 നമ്മൾ അരഭാഗത്തെ വണ്ണം 4 ഡിവൈഡ് ചെയ്ത ശേഷം കിട്ടിയത്, അതിനെ കറക്റ്റ് 2 4.25 ഞാനൊരു പോയിൻ്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. അരവണ്ണത്തിന് 2 ഡിവൈഡ് ചെയ്തിട്ടുള്ള പോയിൻ്റാണ് ഞാൻ ഈ ഭാഗവും ചേർത്ത് വരയ്ക്കുന്നുണ്ട്. ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ഞാൻ ഇതേപോലെ കട്ട് ചെയ്യുന്നുണ്ട്. 4.25 വരെയാണ് മാർക്ക് ചെയ്തേക്കണം, അവിടം വരെ കട്ട് ചെയ്താൽ മതി. അതിനുശേഷം ബാക്കിയുള്ള മുകളിലേക്കും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. താഴേക്ക് നമ്മൾ ഇറക്കത്തിൻ്റെ ആ ലൈൻ മാത്രമാണ് കട്ട് ചെയ്തിട്ടുള്ളൂ. ഞാൻ സൈഡ് കട്ട് ചെയ്യുന്നുണ്ട്, ആം ഹോള് കട്ട് ചെയ്യുന്നുണ്ട്. ആം ഹോള് കട്ട് ചെയ്യുന്നത് പുറകിലെ ആം ഹോളാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ തന്നെ കഴുത്തിൻ്റെ ഭാഗവും കട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് മാത്രമാണ് എക്സ്ട്രാ ഉള്ളൂ, അല്ലാത്തതെല്ലാം നമ്മൾ മുന്നേ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട് കുർത്തയുടെ. അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ആം ഹോള് കട്ട് ചെയ്യുമ്പോൾ പുറകിലെ ആം ഹോളാണ് വെച്ച് കട്ട് ചെയ്യേണ്ടത്.
കഴുത്തിൻ്റെ ഭാഗം പുറകിലെ കഴുത്താണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. സ്ലോപ്പ് ഒരു അര ഇഞ്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതും കട്ട് ചെയ്യുന്നുണ്ട്. കഴുത്തിൻ്റെ ഭാഗം പുറകിലെ കഴുത്ത് ആദ്യം കട്ട് ചെയ്യാം. നമുക്ക് റൗണ്ട് നെക്ക് തന്നെ വേണമെന്നില്ല, ഏത് നെക്ക് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, നമ്മളിതുപോലെ പ്ലേറ്റഡ് കുർത്തയൊക്കെ തയ്ക്കുമ്പം പ്രഗ്നൻസി ടൈമിലും അല്ലെങ്കിൽ വണ്ണമുള്ളവർക്കൊക്കെ ആയാലും ഇതേപോലെ ഇടുവാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും, നല്ലതായിരിക്കും, ആവശ്യത്തിന് ലൂസും ഉണ്ടാകും നമുക്ക്. അപ്പോൾ ഞാൻ ബാക്കിലെ പീസും ഇതായി, കട്ടിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഇതിപ്പോൾ നാല് ലെയർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, അതായത് രണ്ട് ലെയറ് ഒന്നും കൂടി മടക്കിയിട്ടിരിക്കുന്ന രീതിയിലാണ്. ഇതിൽ നിന്ന് ഉള്ളിലത്തെ ഒരു ലെയർ ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട്. ഇതിങ്ങനെ നിവർത്തിയിട്ട് ഉള്ളിലത്തെ ഒരു ലെയർ എടുത്ത് മാറ്റി പിന്നെ വരുന്ന ഒരു ലെയർ ഇത് രണ്ടാക്കിയിട്ട് മടക്കുന്നുണ്ട്. രണ്ട് ലെയർ എന്ന് പറഞ്ഞാൽ ഒരു പീസ് ഫ്രണ്ടിലേക്ക് വരേണ്ട ഭാഗവും ഒരു പീസ് പുറകിലേക്ക് വരേണ്ട ഭാഗവും. ഇത് കറക്റ്റായിട്ട് രണ്ടായിട്ട് മടക്കിയിടുക. അതിനുശേഷം കൈക്കുഴിയുടെ ഭാഗവും ഫ്രണ്ടിലേക്ക് വരുന്ന കഴുത്തിൻ്റെ ഭാഗവും ഒന്ന് കുഴിച്ചു വെട്ടുക. അപ്പോൾ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത സമയത്ത് ഈ രണ്ട് ലൈനും കുഴിച്ചിട്ട് കറക്റ്റ് അളവ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കട്ട് ചെയ്തെടുക്കാം. ഈ ഫ്രണ്ടിലെ കഴുത്തിൻ്റെ ഭാഗം ദാ ഇറക്കിയിട്ട് കുഴിച്ച് വെട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കൈക്കുഴിയുടെ ഭാഗം വെട്ടിയെടുക്കാം. ഇതെല്ലാം നമ്മൾ ബേസിക്കായിട്ട് തയ്ക്കുന്ന സ്റ്റെപ്പുകളാണ്, അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ഈ കുർത്തയിൽ എക്സ്ട്രാ വരുന്നത് പ്ലീറ്റുകൾ ഇട്ട് കൊടുത്തിട്ടാണ്. ഇതിപ്പോൾ നമ്മൾ സൈഡിലാണ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് ഫുൾ റൗണ്ട് സെൻറ്ററിലും പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അരഭാഗത്തെ ലൈൻ ഒന്ന് നേരെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ സൈഡിലിടുന്ന പ്ലീറ്റ്സുകളെല്ലാം മുഴുവനായിട്ട് ഒരേപോലെ എല്ലായിടത്തും ചെറിയ ചെറിയ പ്ലീറ്റുകൾ ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്യാനും നമുക്ക് പ്ലീറ്റ്സുകൾ ഇട്ട് കൊടുത്തിട്ടുള്ള കുർത്ത തയ്ച്ചെടുക്കാൻ പറ്റും. ഇന്നിപ്പോൾ ഞാൻ സൈഡിലെ പ്ലീറ്റ്സ് മാത്രമാണ് ഇടുന്നുള്ളൂ. ഈ ഭാഗത്ത് ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ. ഇങ്ങനെ എടുത്തിട്ട് ഇത് ഒപ്പാക്കി എടുക്കുക. അതിനുശേഷം അതിൻ്റെ മീതെ നമ്മൾ ലൈസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വയ്ക്കാം, അതല്ലെങ്കിൽ സാധാരണ പോലെ തയ്ച്ചെടുക്കാം. ഇനി നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്യാം. ചെറിയ സ്ലീവാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഞാൻ ബാക്കി വന്ന തുണി ഇതാ നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. നാല് ലെയറുണ്ട്. ഇതാണ് ഓപ്പൺ ചെയ്തിട്ടുള്ള ഭാഗം, ഇത് തേര് ഭാഗമാണ്. ഇനി നമുക്ക് കൈയുടെ നീളം മാർക്ക് ചെയ്യാം. 5 ഇഞ്ചാണ് കൈയുടെ നീളം വരുന്നത്. അപ്പോൾ ഞാൻ തയ്യൽ തുമ്പും കൂട്ടിയിട്ട് 6.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. താഴെ 1 ഇഞ്ച് മടക്കി തയ്ക്കാനും ഷോൾഡറായിട്ട് ജോയിൻ ചെയ്യാൻ 1/2 ഇഞ്ചും. അതിനുശേഷം മുകളിൽ നിന്ന് 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം ആ പോയിന്റിൽ നിന്ന് താഴോട്ടേക്ക് ഒരു 3 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ക്യാപ് ഹൈറ്റായിട്ട് വരുന്ന ഭാഗം, നമ്മൾ സ്ലീവ്സിൻ്റെ ഭാഗം വളച്ച് വരയ്ക്കുമ്പം മുകളിലേക്ക് വരുന്ന ഭാഗമാണ് ഈ 3 ഇഞ്ച്. ഈ രണ്ട് ലൈനും ഞാൻ നീട്ടി വരയ്ക്കുന്നുണ്ട്. അപ്പം നമുക്ക് തുണി കുറവാണെങ്കിൽ തേര് ഭാഗത്ത് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടാലും മതി. ഇനി നമ്മൾ സ്ലീവിൻ്റെ മുകളിലെ വണ്ണം, അതായത് ആംഹോൾ ആ മുകളിലെ ഏറ്റവും കൂടിയ വണ്ണം എത്രയാണെന്ന് നോക്കുക, അത് മാർക്ക് ചെയ്തെടുക്കാം. ഞാൻ 7 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. തയ്യൽ തുമ്പ് ഒരു 1/2 ഇഞ്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. താഴത്തെ സ്ലീവിൻ്റെ ലൂസ് എടുക്കുന്നത് 6.5 ഇഞ്ചാണ്. അപ്പോൾ ഞാനൊരു 6.5 ഇഞ്ച് താഴത്തെ ലൂസ് മാർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ തയ്യൽ തുമ്പ് ഒരു 1/2 ഇഞ്ചും മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് പോയിന്റിൽ നമ്മളിപ്പോൾ ആദ്യം ഞാൻ വരച്ച് കൊടുത്തിരിക്കുന്ന കട്ട് ചെയ്യേണ്ട ലൈന്, രണ്ടാമത്തെ വരച്ച് സ്റ്റിച്ച് പോകേണ്ട ലൈനാണ്. ഫ്രീ ഹാൻഡിലാണ് ഞാൻ സ്ലീവ്സ് വരച്ചെടുക്കുന്നത്. ഇതല്ലെങ്കിലും മറ്റുള്ള 2-3 രീതികൾ ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ എങ്ങനെയാണ് ആം ഹോൾ കർവിൻ്റെ സ്കെയിൽ യൂസ് ചെയ്തിട്ടൊക്കെ വരയ്ക്കണമെന്ന് കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഞാനിപ്പോൾ സ്ലീവ് ഫ്രീ ആയിട്ടാണ് വരച്ചെടുക്കുന്നത്. രണ്ട് ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് കർവ് ചെയ്തിട്ട്. ആദ്യം വരച്ചത്, അതായത് കുഴിച്ച് വെട്ടാത്തത് പുറകിലേക്ക് വരുന്ന ഭാഗവും കുഴിച്ച് മാർക്ക് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിലേക്ക് വരേണ്ട സ്ലീവിൻ്റെ ഭാഗമാണ്. ഇതേ രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യം പുറകിലത്തെ സ്ലീവിൻ്റെ ഭാഗം കട്ട് ചെയ്യുക. അതിനുശേഷം ഈ ഇപ്പം 4 ലെയറുള്ളത് രണ്ടായിട്ട് നിവർത്തിയിട്ടിട്ട് മാത്രമാണ് നമ്മൾ ഫ്രണ്ടിലേക്ക് വരുന്ന ഭാഗം കുഴിച്ചു വെട്ടുന്നുള്ളൂ. അപ്പോൾ ഇത്രയും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ മനസ്സിലാവാൻ ഒരു നോച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ സെൻറ്റർ മനസ്സിലാവാൻ ചെറിയൊരു നോച്ച് ഇതേപോലെ ഒരു വി കട്ടിങ് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് നിവർത്തിയിടുക. ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്ന ഭാഗം നമ്മളിപ്പോൾ കുഴിച്ച് രണ്ടാമത് വരച്ച പോലെ തന്നെ അതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ മെയിൻ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. സ്ലീവും ബോഡി പാർട്ടും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ളത് നമ്മൾ പ്ലീറ്റുകൾ ഇട്ട് കൊടുത്തില്ലേ അവിടെ വെച്ച് കൊടുക്കാനുള്ള പീസാണ്. അപ്പം 4 പീസ് അതേപോലത്തെ വേണം. ഞാൻ അളവനുസരിച്ചിട്ട് ഏകദേശം
1.5 ഇഞ്ച് വീതിയുള്ള പീസുകളാണ് എടുത്തിരിക്കുന്നത്. 1.5 ഇഞ്ച് വീതി നീളം നമ്മുടെ ആവശ്യാനുസരണം, അതായത് ഇതിൻ്റെ ഇവിടെ എത്രയാണ് കവർ ചെയ്ത് പോകേണ്ടത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ നീളം എടുക്കേണ്ടത്. നീളം ഇപ്പോൾ കുറച്ച് കൂടുതലെടുത്താലും കുഴപ്പമില്ല, എക്സ്ട്രാ വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇപ്പം നമ്മുടെ ബോഡി പാർട്ട് കട്ട് ചെയ്തു, സ്ലീവ്സ് കട്ട് ചെയ്തു, അവിടെ വെച്ച് കൊടുക്കേണ്ട പീസ് കട്ട് ചെയ്തു. ഇത് 4 പീസാണ് നമുക്ക് വേണ്ടത്, അവിടെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്ന ഭാഗത്ത് വെച്ച് കൊടുക്കാൻ 4 പീസാണ് നമുക്ക് വേണ്ടത്. ഇത് സ്ലീവിൻ്റെ ഭാഗമാണ്, പിന്നെ പ്ലീറ്റ്സിൻ്റെ ഭാഗം കവർ ചെയ്യാനുള്ള പീസും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 4 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ക്രോസ് പീസ് ആവശ്യമാണ്. അപ്പോൾ ഞാൻ ക്രോസ് പീസ് കട്ട് ചെയ്യുന്നത് കാണിക്കുന്നില്ല, കഴുത്തിൻ്റെ ഭാഗം ഫ്രണ്ടിലെയും ബാക്കിലെയും കഴുത്തിൻ്റെ ഭാഗം തയ്ച്ചെടുക്കാനാണ് ക്രോസ് പീസ്. അപ്പോൾ ക്രോസ് പീസും കൂടി കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫുൾ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് സ്ലീവിൻ്റെ തുമ്പ് ഭാഗമാണ് മടക്കി തയ്ക്കുന്നത്. ഇതേപോലെ 2 പ്രാവശ്യം മടക്കിയിട്ട് തയ്ച്ചു കൊടുക്കുന്നുണ്ട്. 1 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ട് സ്ലീവിൻ്റെ താഴ്ഭാഗം മടക്കി തയ്ക്കാൻ. 1/2 ഇഞ്ച് വീതം 2 പ്രാവശ്യം മടക്കിയിട്ട് സ്ലീവിൻ്റെ തുമ്പ് ഭാഗം തയ്ച്ചെടുക്കുക. ചെറിയ ചെറിയ ജോലികൾ വേഗം പെട്ട് ആദ്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഫൈനൽ സ്റ്റിച്ചിങ്ങിന് കുറേ കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഏറ്റവും അത് ഞാൻ എപ്പോഴും തയ്ക്കുമ്പോൾ ഇപ്പോൾ സ്ലീവിൻ്റെ ഭാഗമൊക്കെ ആദ്യം മടക്കി തയ്ക്കും. ചെറിയ ചെറിയ കാര്യങ്ങളാണ് വേഗം ചെയ്തെടുക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് അവസാനം സ്റ്റിച്ച് ചെയ്യാൻ കുറേ കൂടി എളുപ്പമായിരിക്കും. ഞാൻ 2 സ്ലീവും മടക്കിയിട്ടാണ് തുമ്പ് ഭാഗം തയ്ക്കുന്നുണ്ട്. പിന്നെ ഒരു മറ്റൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, അതായത് നമ്മളെപ്പോഴും തുണി മടക്കിയിട്ടിട്ട് മാർക്ക് ചെയ്യുമ്പോൾ നല്ല വശത്തല്ല മാർക്ക് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ കാണാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നല്ല വശത്ത് മാർക്ക് ചെയ്തത്. അപ്പോൾ നമ്മളെപ്പോഴും തയ്ക്കുമ്പോൾ മറുവശത്താണ് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇതേ 2 സ്ലീവിൻ്റെ തുമ്പ് ഭാഗം മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1 പ്രാവശ്യം ഉണ്ടെങ്കിൽ പതിച്ച് തയ്ക്കണമെങ്കിൽ അതേപോലെ തയ്ക്കാം. ഞാനിപ്പോൾ 1 സ്റ്റിച്ചിങ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്ന ഭാഗം കവർ ചെയ്യേണ്ട പീസ് തയ്ച്ചെടുക്കാം. അതും ചെറിയ ഇതേപോലെയുള്ള 4 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തെന്ന് പറഞ്ഞു, ഇങ്ങനെ 2 വശം ഉള്ളിലേക്ക് മടക്കുക. അതിനുശേഷം 1 പ്രാവശ്യം കൂടി ഇത് മടക്കുക. ഇപ്പോൾ അതായത് ഒരു 1/2 ഇഞ്ചിൻ്റെ ഒരു അല്പം വീതി കൂടുതലുണ്ട്, ഒരു 3/4 ഇഞ്ചിനടുത്ത് വീതിയുള്ള ഒരു പീസായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ആ മടക്കി കൊടുത്തിരിക്കുന്ന വശം, ഒരു വശം തയ്ച്ചു കൊടുത്താൽ മതി. നമ്മൾ പതിച്ച് തയ്ക്കുമ്പോൾ അതിൻ്റെ ബാക്കി എല്ലാ ഭാഗങ്ങളും തയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ തയ്ക്കുമ്പോൾ 1 വശം മാത്രം തയ്ച്ചു കൊടുത്താൽ മതി. 2 എൻഡും 1 രാശം ഉള്ളിലേക്ക് മടക്കുക, വീണ്ടും ഒന്നും കൂടി മടക്കുക, ഇതേപോലെ മടക്കിയെടുക്കുക. അപ്പോൾ ചെറിയ കട്ടിയും കിട്ടും നമുക്ക്. ഇതേപോലെ ഇല്ലാതെ മറ്റുള്ള കളറുകൾ ഇപ്പോൾ ഇതിനോട് മാച്ച് ചെയ്യുന്ന ഏതെങ്കിലും കളറോ ലേസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും കുഴപ്പമില്ല, നന്നായിരിക്കും. അപ്പോൾ ഞാൻ ഇതുപോലെ 4 പീസ് തയ്ച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ 1 പീസ് തയ്ക്കണേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ ഇതേപോലെ ചെറിയ പ്ലീറ്റുകൾ ഇട്ട് കൊടുക്കണം. പ്ലീറ്റുകൾ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ആ മാർക്ക് ചെയ്ത പോയിൻറ്റില്ലേ, തയ്യൽ തുമ്പിന് ഇപ്പുറത്തേക്ക് അധികം പ്ലീറ്റ്സുകളുടെ ആവശ്യമില്ല. ഞാനിങ്ങനെ സെൻറ്റർ എവിടെ നിന്നാണോ ഉള്ളിൽ നിന്നാണ് ഇട്ട് കൊടുക്കുന്നത്, അതായത് സൈഡിൽ നിന്നല്ല, ഉള്ളിൽ നിന്ന് ഇട്ട് തുടങ്ങുന്നുണ്ട്. ചെറിയ ചെറിയ പ്ലീറ്റുകൾ, ഒത്തിരി വലിപ്പമുള്ളതല്ല, 1/2 ഇഞ്ച് വീതിയുള്ള പ്ലീറ്റ്സ് ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏറ്റവും അവസാനം ആ വെട്ട് തയ്യൽ തുമ്പിൻ്റെ ഭാഗം എത്താറാവുമ്പോൾ നമുക്കൊരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് കൊടുക്കാം. കാരണം അവിടെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലാതെ തയ്യൽ തുമ്പായിട്ട് ഉള്ളിലേക്ക് പോകുന്ന ഭാഗമാണ്. ഞാനിവിടം വരെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് ഒപ്പാണോ എന്നൊന്ന് വെച്ച് നോക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്ലീറ്റ്സിൻ്റെ ഭാഗം നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ 1 പ്ലീറ്റും കൂടി ഇട്ട് കൊടുക്കാം. അതല്ല കുറവാണെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലീറ്റ് അയച്ചു കൊടുക്കും. ഇതിപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കറക്റ്റ് ഒപ്പായിട്ട് തന്നെയാണ്, നോക്ക്, ഒപ്പായിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കിനി ഇതൊക്കെ മീതെ കവർ ചെയ്യുന്ന നമ്മൾ മുമ്പ് തയ്ച്ചു വെച്ച പീസില്ലേ, നമ്മൾ പറഞ്ഞതാ ഈ പീസ് വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിത് ഇതിൻ്റെ മീതെ വെച്ച് കൊടുത്തിട്ട് തയ്ച്ചെടുക്കുന്നുണ്ട്. ആദ്യം 1 സൈഡാണ് മുകളിലേക്ക് വരുന്നത്, പ്ലീറ്റ്സ് ഇടാത്ത സൈഡാണ് ഞാൻ തയ്ച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക, എന്നിട്ട് ഇങ്ങനെ തയ്ക്കാം. ചോക്കിൻ്റെ പാട് വന്നിരിക്കുന്നത് നമ്മൾ നല്ല വശത്താണ് മാർക്ക് ചെയ്തത്, നല്ല ഇത് കാണാൻ എളുപ്പത്തിന് വേണ്ടി അങ്ങനെ മാർക്ക് ചെയ്തത്. നമ്മളെപ്പോഴും മാർക്ക് ചെയ്യുമ്പോൾ തുണിയുടെ ചീത്ത വശത്ത് വേണം മാർക്ക് ചെയ്യാൻ. എക്സ്ട്രാ ഉള്ള പീസ് ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഉൾഭാഗത്ത് ഇതേപോലെ മടക്കി തയ്ക്കുന്ന വെച്ചിട്ട് തയ്ക്കുന്നുണ്ട്. മടക്കി വെച്ചാൽ മതി, അപ്പോൾ ആ ഭാഗത്ത് തയ്യൽ തുമ്പൊന്നും പുറത്തേക്ക് നിൽക്കില്ല. എന്നിട്ട് കറക്റ്റായിട്ട് ഇവിടെ പോയിൻ്റ് വരെ തയ്ച്ച് കഴിയുമ്പോൾ നീഡിൽ കുത്തി നിർത്തുക, എന്നിട്ട് ക്ലോത്ത് തിരിച്ച് കൊടുക്കുക. ഇങ്ങനെ തിരിച്ച് കൊടുത്തിട്ട് വീണ്ടും തയ്ക്കുക, പിന്നെ വീണ്ടും തയ്ക്കുക. ഇങ്ങനെ തയ്ക്കുമ്പോൾ നമ്മൾ ആ വെച്ച് കൊടുക്കണ ലേസായാലും എന്തായാലും ഇതിൻ്റെ 4 വശവും നമ്മൾ തയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ തയ്ച്ചെടുക്കുമ്പോൾ വളരെ സെക്യൂർ ആയിട്ട് കിട്ടും. അതുകൊണ്ടാണ് ആദ്യം നമ്മൾ 1 സൈഡ് മാത്രം തയ്ച്ചത്. ഇനി ഇതാ പ്ലീറ്റ്സിൻ്റെ അവിടെ മടങ്ങി പോവാണ്ട് ഇത് ഒപ്പല്ലേ എന്ന് ഒന്നുകൂടി നോക്കണം. എപ്പോഴും തയ്ക്കുമ്പോൾ ഉള്ളിൽ വേറെ ക്ലോത്തൊന്നും പെട്ടിട്ടില്ലല്ലോ എന്നുകൊണ്ട് ഉറപ്പ് വരുത്തണം. എന്നിട്ട് ഇതാ
ഇതേപോലെ തയ്ച്ചെടുക്കുക. ഇത് നോക്കി അറിയാൻ കണ്ടോ, സൈഡിൽ ഈ ഒരു സൈഡിൽ പ്ലീറ്റ്സ് നമ്മുടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ഞാൻ നാല് സൈഡിൽ പ്ലീറ്റും റെഡി ആക്കിയിട്ടുണ്ട്. ഒരേ രീതി തന്നെ ആയതുകൊണ്ടാണ് കാണിക്കാത്തത്. ഇനി നമുക്ക് ഷോൾഡറുകൾ ജോയിൻ ചെയ്തെടുക്കാം. ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല വശങ്ങൾ ചേർത്ത് വയ്ക്കുക. ഇതിപ്പോൾ ഞാൻ ഫ്രണ്ടിലെ കഴുത്തിൻ്റെ ഭാഗം വെച്ചിരിക്കുന്ന ആ പീസിനോട് പുറകിലുള്ള പീസ് ഇതേപോലെ നല്ല വശങ്ങളാണ് നമ്മൾ എപ്പോഴും ചേർത്ത് വയ്ക്കേണ്ടത് ഷോൾഡർ തയ്ച്ചു കൊടുക്കാൻ. ഇനി നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് അര ഇഞ്ച് തയ്യൽ തുമ്പാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അര ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് ഇങ്ങനെ തയ്ച്ചെടുക്കുക. എപ്പോഴും ഷോൾഡറിൻ്റെ ഭാഗവും സ്ലീവ് ജോയിൻ ചെയ്യണം, അതായത് ആം ഹോളിൻ്റെ ഭാഗത്ത് സ്ലീവ്സ് ജോയിൻ ചെയ്യുന്നിടത്തൊക്കെ എപ്പോഴും രണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണ് വെച്ചാൽ അത് പെട്ടെന്ന് വിട്ടു പോകില്ല. അപ്പം നമ്മളെപ്പോഴും തയ്ക്കുമ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യുന്നിടത്തും സ്ലീവ്സ് ജോയിൻ ചെയ്യുന്നിടത്തും നിർബന്ധമായിട്ടും രണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് കഴുത്തിൻ്റെ ഭാഗമാണ് തയ്ച്ചെടുക്കേണ്ടത്. കഴുത്തിൻ്റെ ഭാഗം ഞാൻ ക്രോസ് പീസ് യൂസ് ചെയ്തിട്ടാണ് തയ്ക്കുന്നത്. ഞാൻ നീളത്തിൽ ക്രോസ് പീസ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ രണ്ടായിട്ടും മടക്കി വെക്കുന്നുണ്ട്. ചുരിദാറിൻ്റെ നെക്കിൻ്റെ നല്ല ഭാഗത്താണ് വെച്ച് കൊടുക്കുന്നത്. ക്രോസ് പീസിൻ്റെ നല്ല വശവും ക്ലോത്തിൻ്റെ നല്ല വശവും ചേർത്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം കാലിഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് തയ്ച്ചെടുക്കുന്നുണ്ട്. ഇതെല്ലാം ക്രോസ് പീസ് തയ്ക്കുന്നതെല്ലാം റിപ്പീറ്റഡ്ലി കാണിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് തുടക്കം മാത്രമേ കാണിക്കുന്നുള്ളൂ. കാലിഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ഫുൾ റൗണ്ട് തയ്ച്ചെടുക്കുക. റൗണ്ട് നെക്ക് ആയതുകൊണ്ടും ഷോൾഡറിൻ്റെ ഭാഗം നമ്മൾ ജോയിൻ ചെയ്തതുകൊണ്ടും നമുക്കിത് കണ്ടിന്യൂസ്ലി തയ്ച്ചെടുക്കാൻ പറ്റും. എവിടെ നിന്നാണ് ക്രോസ് പീസ് വെച്ച് തയ്ച്ചു തുടങ്ങിയത് അവിടം വരെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. ക്രോസ് പീസ് വെച്ച് തയ്ക്കുമ്പോൾ നമ്മൾ ക്രോസ് പീസ് ഒത്തിരി വലിച്ചു പിടിക്കേണ്ട ആവശ്യമില്ല. ഒത്തിരി വലിച്ചു പിടിക്കുകയാണെങ്കിൽ ഉള്ളിൽ ചെറിയൊരു ചുളിച്ചിൽ പോലെ വരും. അതുകൊണ്ട് നമ്മൾ ഒത്തിരി വലിച്ചു പിടിക്കരുത്. എങ്ങനെയാണ് ക്ലോത്ത് അതിനനുസരിച്ച് പിടിച്ചാൽ മതി. ഞാനിപ്പോൾ ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ദേ ഇതേപോലെ ഉള്ളിലേക്ക് ആക്കിയിട്ട് മടക്കി തയ്ക്കുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ ക്രോസ് പീസ് വെച്ച് തയ്ക്കുന്നത് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ക്രോസ് പീസ് വെച്ചിട്ട് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് തയ്ക്കുന്നതെന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ അതൊന്ന് കാണുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. ഇതിപ്പോൾ ക്രോസ് പീസ് ഒരു പ്രാവശ്യം പതിച്ചും തയ്ക്കുന്നുണ്ട്. നമ്മൾ സാരി ബ്ലൗസിനായാലും കുട്ടികളുടെ ഫ്രോക്കിനായാലും ഇതേ മെത്തേഡിൽ തന്നെയാണ്. കഴുത്തിൻ്റെ ഭാഗം ക്രോസ് പീസ് യൂസ് ചെയ്യുന്ന എല്ലാ മെറ്റീരിയലുകൾക്കും ഇതേ രീതിയിലാണ് തയ്ച്ചെടുക്കുന്നത്. ഇനി കഴുത്തിൻ്റെ ഭാഗം തയ്ച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചെയ്യേണ്ടത് സ്ലീവ്സാണ് ചെയ്യേണ്ടത്. അപ്പോൾ സ്ലീവ്സിൻ്റെ ഭാഗം നമ്മൾ ഓൾറെഡി സ്ലീവിൻ്റെ തുമ്പ് നമ്മൾ മടക്കി തയ്ച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് വെച്ച് തയ്ച്ചു കൊടുത്താൽ മതി. അപ്പോൾ തയ്ക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഉറപ്പ് വരുത്തണം. നമ്മളൊരു ഭാഗം കുഴിച്ചാണ്, സ്ലീവിൻ്റെ ഒരു ഭാഗം കുഴിച്ചാണ് വെട്ടിയിരിക്കുന്നത്. ആ കുഴിച്ച് വെട്ടിയിരിക്കുന്ന ഭാഗം എപ്പോഴും ഫ്രണ്ടിൽ പാർട്ടിലേക്കാണ് വരേണ്ടത്. അങ്ങനെ വെച്ചിട്ട് വേണം തയ്ക്കാൻ. പിന്നെ നമ്മൾ സെൻറ്ററിൽ, അതായത് ഷോൾഡർ ജോയിൻ ചെയ്ത പോയിന്റിൽ നിന്നാണ് സ്ലീവ്സ് ജോയിൻ ചെയ്ത് തുടങ്ങേണ്ടത്. സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം ഷോൾഡർ ജോയിൻ ചെയ്ത ലൈനും ഒരുമിച്ച് വെക്കുക. അതിനുശേഷം അര ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് തയ്ച്ചു കൊടുക്കുക. നമ്മൾ സ്ലീവ്സ് തയ്ക്കുമ്പോൾ അത് തിരിഞ്ഞു പോവുകയാണെങ്കിൽ, അതായത് ഫ്രണ്ടിലേക്ക് വരേണ്ട സ്ലീവിൻ്റെ ഭാഗം പുറകിലേക്ക് വരുന്നെങ്കിൽ അത് ശരിയാവില്ല. ഫ്രണ്ടിൽ ചുളിഞ്ഞു കിടക്കാനും പുറകിൽ ടൈറ്റ് ആവാനും കാരണമാകും. അപ്പോൾ എപ്പോഴും നമ്മൾ സ്ലീവ്സ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം തയ്ച്ചെടുക്കാൻ. അതായത് കുഴിച്ച് വെട്ടിയിരിക്കുന്ന ഭാഗം ഫ്രണ്ടിലേക്ക് തന്നെ വരാൻ പാടുള്ളൂ. സ്ലീവ് തയ്ക്കുമ്പോൾ ഇതേപോലെ നമുക്ക് കണ്ടിന്യൂസ്ലി തയ്ച്ചു പോകാം. സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, ഒരു എൻഡിലെത്താം, അവിടെ നിന്ന് തിരിച്ച് വീണ്ടും സ്റ്റിച്ച് ചെയ്യുക, എന്നിട്ട് സെൻറ്റർ വഴി അടുത്ത എൻഡിലേക്ക് എത്തുക. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ തയ്ക്കുമ്പം നമുക്ക് രണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും ഓട്ടോമാറ്റിക്കലി. അത് രണ്ടാമത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതേ രീതിയിൽ തയ്ക്കുമ്പോൾ തന്നെ രണ്ട് പ്രാവശ്യം നമുക്ക് സ്റ്റിച്ചസ് അതിൽ പാസ് ചെയ്തെടുക്കാൻ പറ്റും. സ്ലീവ്സ് ജോയിൻ ചെയ്യുമ്പോഴും തുണി വലിച്ചൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കറക്റ്റായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് എങ്കിൽ കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഞാൻ എന്താ രണ്ട് സ്ലീവും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോഡിയുടെ സൈഡ് ഭാഗമാണ് തയ്ക്കേണ്ടത്. ബോഡിയുടെ സൈഡ് ഭാഗം തയ്ക്കുമ്പോൾ സ്ലീവിൻ്റെ തുമ്പത്തു നിന്നാണ് തയ്ച്ച് തുടങ്ങേണ്ടത്. സ്ലീവ് ഓപ്പണിങ്ങിൽ എത്രയാണ് വീതി വരുന്നത്, അതായത് കൈയുടെ വീതി കുറഞ്ഞ റൗണ്ട് എത്രയാണോ അത് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ എന്താ 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. 6.5 ഇഞ്ച് തൊട്ടിട്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് തയ്ച്ച് തുടങ്ങുന്നുണ്ട്. മുകളിലത്തെ റൗണ്ട് നമ്മളൊരു 7 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അതും മാർക്ക് ചെയ്യുന്നില്ല, ഞാൻ കറക്റ്റ് പോയിൻ്റ് വെച്ചിട്ടാണ് തയ്ക്കുന്നത്. ഇതേപോലെ ഏറ്റവും താഴെ വരെ നമുക്ക് തയ്ച്ചെടുക്കാം. സൈഡൊക്കെ തയ്ക്കുമ്പോൾ എപ്പോഴും ഒരു 1/4 ഇഞ്ച് അകലത്തിൽ, അതായത് അല്ലെങ്കിൽ ഒരു പാദത്തിൻ്റെ അകലത്തിൽ, 1/4 ഇഞ്ചാണ് ഒരു പാദം, 1/4 ഇഞ്ച് അകലത്തിൽ
രണ്ടോ മൂന്നോ സ്റ്റിച്ചസ് ഇട്ട് കൊടുക്കണം. പിന്നീടായാലും നമുക്കതൊന്ന് വണ്ണം വെക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് അഴിച്ചിടാൻ പറ്റും. അല്ലെങ്കിൽ ക്ലോത്ത് ഒന്ന് ചുരുങ്ങി പോവുകയാണെങ്കിലൊക്കെ, കോട്ടൻ്റെ ക്ലോത്ത് ആയതുകൊണ്ട്. ഇത്രയും തയ്ച്ചു കഴിഞ്ഞിട്ട് നമുക്കിനി ചെയ്യാനുള്ളത് ഏറ്റവും താഴെ ഇതേപോലെ മടക്കി തയ്ക്കണം. ഇപ്പം ഞാൻ ഇതിൻ്റെ ടോപ്പിൻ്റെ രണ്ട് സൈഡിലും മൂന്നേത് സ്റ്റിച്ച് വീതം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. സാധാരണ സ്ട്രെയിറ്റ് സ്റ്റിച്ച് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാഞ്ഞത്. ഇനി ഏറ്റവും താഴെയുള്ള ഭാഗം ഇതേപോലെ തന്നെ രണ്ട് പ്രാവശ്യം മടക്കി. ഒരു ഇഞ്ചാണ് നമ്മൾ താഴേക്ക് തയ്യെഴുത്തുമ്പോൾ തയ്ക്കാൻ വേണ്ടി ഇട്ടിരുന്നത്, അതുകൊണ്ട് ഒരു പ്രാവശ്യം മടക്കുക, രണ്ട് പ്രാവശ്യം. അങ്ങനെ തന്നെ അര ഇഞ്ച് വീതം മടക്കിയിട്ട്, രണ്ട് പ്രാവശ്യം മടക്കിയിട്ട് ഫുൾ റൗണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഒന്നും പിരിഞ്ഞൊന്നും പോകില്ല, ഇത് സ്ട്രെയിറ്റ് ക്ലോത്ത് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തയ്ച്ചെടുക്കുക. ഇതിപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. കഴുത്തിൻ്റെ ഭാഗം ക്രോസ് പീസ് വെച്ച് തയ്ച്ച് സ്ലീവ്സ് ജോയിൻ ചെയ്തു. പ്ലീറ്റുള്ള ഭാഗം രണ്ട് സൈഡിലും കണ്ടോ തയ്ച്ചെടുത്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് പ്ലീറ്റഡ് കുർത്തയുടെ ഫൈനൽ ലുക്ക് വരുന്നത്. നമുക്ക് സെൻറ്ററിൽ യോക്ക് പാട്ടിൽ ബട്ടൺ എന്തെങ്കിലും വെച്ച് കൊടുക്കണമെങ്കിൽ ഷോ ബട്ടൺ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുകയാണെങ്കിൽ, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.